ഹായ് ഫ്രണ്ട്സ്, കറി ലീവ്സ് കുക്കിംഗ് ആൻഡ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലർ ഗോബി മഞ്ചൂരിയൻ തയ്യാറാക്കിയാലോ. കോളിഫ്ലവർ ചെറുതായി നിറക്കിയത് ഉപ്പും മഞ്ഞളും ചേർത്ത് 3 മിനിറ്റ് വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കണം. ഈ കോളിഫ്ലവർ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് 5 സ്പൂൺ കോൺഫ്ലവർ പൗഡർ എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 സ്പൂൺ മൈദ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫുഡ് കളറിന് പകരം ഇവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഫുഡ് കളർ, നല്ല കളർ വേണ്ട ഒരു ഫുഡ് കളർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. റെഡ് കളർ എടുത്താൽ മതിയാവും. പാകത്തിന് ഉപ്പും കൂടി ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്താണ് കോളിഫ്ലവർ വേവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രം ചേർത്താൽ മതിയാവും. ഇനി ഈ പൊടിയെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പൊടിയിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചു കൊടുക്കാം. അധികം ലൂസാവാതെ കോളിഫ്ലവറിൽ ഇതൊന്ന് പിടിച്ചിരിക്കുന്നത് പരുവത്തിലൊന്ന് നമുക്ക് കുഴച്ചു കൊടുക്കാം. ഇതായി പരുവത്തിലാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ബാറ്റർ കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ശേഷം നമുക്ക് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു പാനടുപ്പിൽ വെച്ച് എണ്ണയൊഴിച്ച് ചൂടാവാൻ വെക്കാം. എണ്ണ ഇപ്പോൾ ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കോളിഫ്ലവർ കുറച്ച് കുറച്ചായിട്ടിട്ട് വറുത്തെടുക്കാം. ചെറു തീയിൽ വേണം വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. കോളിഫ്ലവർ ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് മറ്റേ വശം കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ചെറുതിയിൽ തന്നെ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇവിടെ കോളിഫ്ലവർ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കോരിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള കോളിഫ്ലവറും കൂടെ നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. ബാക്കിയിരുന്ന കോളിഫ്ലവർ കൂടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗോബി മഞ്ചൂരിയൻ തയ്യാറാക്കാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് കടായി എടുത്തിട്ടുണ്ട്. ഇത് അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ 3 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കും. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്യണം. ഇനി ഒരു സവോള ചെറുതായി അരിഞ്ഞത് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞ ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കണം. ക്യാപ്സിക്കം നന്നായി വഴറ്റിയ ശേഷം ഇതിലേക്ക് ചെറുതായിരുന്ന പച്ചമുളക് ചേർത്ത് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കണം. ഇതോടൊപ്പം 3 സ്പൂൺ ഡാർക്ക് സോയ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 സ്പൂൺ റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കും. ശേഷം അതിലേക്ക് 3 സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. 1 സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗോബി മഞ്ചൂരിയൻ നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ സോസ് മിക്സിലേക്ക് ഇത് കൂടെ നന്നായിട്ടൊന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇളക്കണം. പിന്നീട് ഉപ്പ് വേണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ചേർത്ത് കൊടുക്കാം. സാധാരണ സോസിലെല്ലാം ഉപ്പ് ഉണ്ടാവുന്നതാണ്. നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഹൈ ഫ്ലെയിമിൻ്റെ വെള്ളമായൊക്കെ പറ്റുന്നതുകൊണ്ട് ഇളക്കിയ ശേഷം ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി കോളിഫ്ലവറിലേക്ക് ഈ മിക്സ് നന്നായിട്ടാവുന്നത് വരെ നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കണം. നല്ല രീതിയിൽ തന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്കൊരു ചോപ്പ് ചെയ്ത മല്ലിയില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ മിക്സ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ. ഇവിടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഗോബി മഞ്ചൂരിയൻ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മറ്റൊരു സൂപ്പർ റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.